ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസ് ഭീകരർക്ക് ഇപ്പോഴാണ് മുട്ടേണ്ടവരോട് മുട്ടി എന്ന തോന്നലുണ്ടായത്. ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് ആ ഒക്ടോബർ 7 കുറിച്ച് വല്ലാതെ ആലോചിച്ചവർ വറീഡാകുന്നത്. വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയിൽ ഇന്ന് ഹമാസ് നേതാക്കൾ നീറിപ്പോകുകയുമാണ്. ഈജിപ്റ്റിനോടും ഖത്തറിനോടും അമേരിക്കയോടുമൊക്കെ കാലു പിടിച്ച് കേണു നിലവിളിക്കുവാണ് യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയാൻ. ഹമാസ് നേതാക്കളായ യഹ്യ സിൻവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ നെട്ടോട്ടമോടുകയാണ്. തങ്ങളുടെ ജനത ഇനിയും പിടഞ്ഞു വീണു മരിക്കുന്നത് കാണാൻ ഞങ്ങൾക്കാവില്ല. അവർ റാഫ അതിർത്തിയിലേക്ക് പലായനം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പിടഞ്ഞു വീണു മരിക്കുന്ന കുരുന്നുകളെ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല. ഇപ്പോഴാണ് നേരം വെളുത്തതല്ലേ? ഇപ്പോഴാണ് നേരം വെളുത്തത് ഹമാസ് ഭീകരർക്ക്. സ്വന്തം ജനത അവരുടെ സംരക്ഷണം ഏറ്റെടുക്കപ്പെട്ട സർക്കാർ കാരണം ഭീതിയിലാകുകയും ജനജീവിതം വഴിമുട്ടുകയും ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ മരണപ്പെട്ട വേർപാടിൽ വെന്ത് നീറി എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുകയാണെന്ന് ഗാസക്കാർ. യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലിനും ഹമാസ് മുന്നോട്ട് വരുന്നെങ്കിലും ഒരു കാരണവശാലും ഇസ്രായേൽ അതിന് തയ്യാറാകുന്നില്ല. കാരണം അരിയും തിന്ന് ആശാരിച്ചിയേയും കടിച്ച് പിന്നെയും പട്ടിക്കു മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400 ഇസ്രായേലരെ നിഷ്കരുണം വധിച്ച് 247 പേരെ ബന്ദികളാക്കി കൊടിയ പീഡനങ്ങൾ അഴിച്ചുവിട്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറായി. എന്നിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ പറയുമ്പോൾ അവർ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നു. അത് അംഗീകരിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല. ഹമാസിന്റെ വ്യാമോഹങ്ങൾ മാത്രമാണ് സമാധാന ചർച്ചകൾക്ക് തടസ്സമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുമ്പോൾ ഇത് തന്നെയാണ് ലോകരാജ്യങ്ങളും ഹമാസിനോട് പറയുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം സമാധാന ചർച്ചയ്ക്കു വേണ്ടി ഇസ്രായേൽ സംഘത്തെ കെയ്റോയിലേക്ക് അയച്ചെന്നും എന്നാൽ ഹമാസിന്റെ വ്യാമോഹങ്ങൾ കാരണം ചർച്ചകൾ തുടർന്നില്ലെന്നും നെതന്യാഹു ആരോപിച്ചു. യുദ്ധം നിർത്തണേ എന്ന് ഇസ്രായേലിനോട് കരഞ്ഞ് കേണു വീണ് നിലവിളിക്കുമ്പോൾ, കേൺ അപേക്ഷിക്കുമ്പോഴും ചില നിയമങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ ഹമാസ് മുന്നോട്ട് വെച്ചാൽ എങ്ങനെയിരിക്കും? സ്വന്തം ജനതയെ രക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഹമാസ് ഭീകരരുടെ മുമ്പിലെങ്കിൽ ഇസ്രായേൽ വെക്കുന്ന ഏത് കരാറും അംഗീകരിക്കാൻ തയ്യാറാകുകയല്ലേ ചെയ്യുക? ശനിയാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് സമാധാന ചർച്ചകൾക്കായി ഇസ്രായേൽ മുന്നോട്ട് വരാത്തത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ രൂപത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു മറുപടി നൽകി. ഹമാസിന് ഇപ്പോഴും കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലായിട്ടില്ല. അവരിനിയും കാര്യങ്ങൾ ഒരുപാട് പഠിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോഴും ഹമാസ് ഭീകരർ പറഞ്ഞു പിടിപ്പിക്കുന്നതും ചില മാധ്യമങ്ങൾ എഴുതുന്നതും ഇസ്രായേൽ മൂരാച്ചികളാണെന്നും അവർ ഒരു തരത്തിലും മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്നത് നിർത്തുന്നില്ല എന്നുമാണ്. ഗാസയിലും ഖാൻ യൂനിസിലുമൊക്കെ അത് അൽനാസർ അടക്കമുള്ള ആശുപത്രികളിലും നരാധമന്മാരായ ഇസ്രായേലിയർ പൂണ്ട് വിളയാടുന്നു എന്നെഴുതുമ്പോൾ ഈ മൂരാച്ചികൾ ഹമാസുകളാണ് എന്ന് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാതെ പോകുന്നത്? കെയ്റോയിൽ നടന്ന ചർച്ചയിൽ ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളുടെ പ്രതിനിധികൾ കേട്ടു എന്നും യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേലിന്റെ പക്കലുള്ള ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. ഇസ്രായേലിന്റെ പക്കലുള്ള ഹമാസ് ബന്ദികളെ തിരിച്ചു കൊടുക്കാൻ ഇസ്രായേലിയർ തയ്യാറാണ്. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അതിനും തയ്യാറാണ്. പക്ഷെ ഒരു ഭാഗത്ത് നിന്ന് ഹിസ്ബുല്ലയെയും മറ്റുമൊക്കെ കൂട്ടുപിടിച്ച് വീണ്ടും ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ടും കിട്ടില്ലേ? അപ്പോൾ ഇസ്രായേലിയർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവർക്ക് യുദ്ധം അവസാനിപ്പിക്കലോ സ്വന്തം ബന്ദികളെ വിട്ടുകിട്ടലോ അല്ല ആവശ്യം. 6 ഗോത്രപുസ്തകത്തിലെ ജൂത വിരോധം പ്രാവർത്തികമാക്കലാണ് ഇവരുടെ ലക്ഷ്യം. ഈ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഹമാസ് ഭീകരർ പറയുന്നു. അതായത് ഇസ്രായേലിയർ പിടിച്ചു വച്ചിരിക്കുന്ന ഹമാസ് ബന്ദികളെ വിട്ടുകിട്ടണം, യുദ്ധം അവസാനിപ്പിക്കണം. പക്ഷേ നെതന്യാഹു പറയുന്നത് അവർക്കുമുണ്ടല്ലോ കരാറ്,
ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ രണ്ടുപേരുടെയും ഭാഗം കേൾക്കാനും രണ്ടുപേരുടെയും ഭാഗങ്ങൾ അംഗീകരിക്കാനും തയ്യാറാകുന്നതല്ലേ മോഡി? അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ എതിർക്കുന്നത് ഇസ്രായേൽ തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഗാസയിലെ സംഘർഷം പരിഹരിക്കുന്നതിന് തടസ്സമാകുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം. പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട് തീവ്രവാദത്തിനുള്ള പുരസ്കാരമായിരിക്കുമെന്നും നെതന്യാഹു ആരോപിച്ചു. ഒക്ടോബർ 7 തീയതി ഇസ്രായേലിൽ നുഴഞ്ഞു കയറി 1400 പേരെ കൊലപ്പെടുത്തുകയും 247 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ശേഷം അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് തീവ്രവാദത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഭാവിയിൽ സമാധാനപരമായിട്ടുള്ള ഒത്തുതീർപ്പുകൾക്ക് തടസ്സമാകും. പലസ്തീനുമായിട്ടുള്ള ഒത്തുതീർപ്പുകൾ സംബന്ധിച്ച അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഇസ്രായേൽ നിരസിക്കുന്നു എന്നും നെതന്യാഹു പറഞ്ഞു. അതിർത്തി നഗരമായ റാഫയിൽ ഇസ്രായേൽ സൈനികാക്രമണം നടത്തുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഈജിപ്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ എയ്ഡ് അധ്യക്ഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. റാഫയിൽ ഒരു സൈനിക നീക്കത്തിനുള്ള സാധ്യത, അതോടെ അതിർത്തി അടച്ചുപൊട്ടുന്നതിനുള്ള സാധ്യത, ജനസാഗരം ഒഴുകുന്നതിനുള്ള സാധ്യത, ഈജിപ്തിന്റെ പേടി സ്വപ്നം അത് നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നു എന്നാണ് ജനീവയിൽ നയതന്ത്രജ്ഞരോട് മാർട്ടിൻ ഗ്രിഫിത്സ് പറഞ്ഞത്. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഗാസയിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുക എന്ന നിർദ്ദേശം വെറും മിഥ്യ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ സുഹൃത്തുക്കളും ഇസ്രായേലിന്റെ സുരക്ഷയെ കുറിച്ച് ഓർക്കുന്നവരും ഈ നിമിഷത്തിൽ അവർക്ക് നല്ല ഉപദേശം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്രിഫിത്സ് പറഞ്ഞു. വ്യക്തമായ കുടിയേറ്റ പദ്ധതിയില്ലാത്തത്, രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതം മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് ഗ്രിഫിത്സിനൊപ്പം യോഗത്തിൽ പങ്കുചേർന്ന ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ അധ്യക്ഷ ആയ മിർജാന സ്പോൾജെറിക്ക് പറഞ്ഞു. 1,000,000-ത്തിലധികം പലസ്തീനികളാണ് ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള റഫ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. റഫയിലെ ഹമാസിന്റെ താവളങ്ങൾ കണ്ടുപിടിച്ച് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം സിവിലിയന്മാരെ എങ്ങനെ ഒഴിപ്പിക്കുമെന്നതിന് കൃത്യമായ നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോഴാണ് റഫയിൽ കരയുദ്ധം നടത്തുക എന്നും നെതന്യാഹു ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടേക്ക് നില്ലാതെ പറന്ന് പലായനം ചെയ്യുമ്പോൾ ആദ്യം ഹമാസ് മുന്നിൽ കാണേണ്ടത് സ്വന്തം ജനതയുടെ സുരക്ഷിതത്വം തന്നെയല്ലേ? കിടപ്പാടം നഷ്ടപ്പെട്ടതുകൊണ്ട് കോഴിക്കൂട്ടിൽ കുട്ടികളെ കിടത്തി ഉറക്കി പലസ്തീനിലെ ഒരു പിതാവ് വൈറലായിരിക്കുന്നു. റാഫയിലെ ആളൊഴിഞ്ഞ ഒരു ഫാമിലെ കോഴിക്കൂട്ടിലാണ് കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ പിതാവിന് ഒരു കിടക്ക ഒരുക്കേണ്ടി വന്നത്. റാഫത്ത് ലുഖുമാൻ എന്ന പിതാവാണ് തന്റെ ദയനീയ അവസ്ഥ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നവജാത ശിശുക്കളും കുട്ടികളും അടങ്ങുന്ന ലുഖുമാന്റെ 32 കുടുംബമാണ് ഫാമിൽ അഭയം തേടിയത്. പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടാണ് ഫാമിലേക്ക് വരാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചെല്ലാം ഒതുങ്ങിയ ശേഷം പോകാനായിരുന്നു തീരുമാനം. അതുകൊണ്ട് എല്ലാം സഹിച്ച് ഇവിടെ നിന്നു, പക്ഷേ യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ നീണ്ടുപോയി. എന്റെ മക്കൾക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം ഒരു കുട്ടിക്കാലമാണല്ലോ അവർക്ക് കൊടുക്കാൻ സാധിച്ചത് എന്നോർത്ത് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയം തകരുകയാണ് എന്ന പിതാവ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ലുഖുമാൻ മാധ്യമങ്ങളോട് ചോദിക്കുന്നു. എല്ലാവരും ഇപ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു എന്ന് ലുഖുമാന്റെ 12 മകൾ പറയുന്നു. മുമ്പ് ഒരു വീടും നല്ലൊരു കിടപ്പുമുറിയും ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അവൾ കൂട്ടിച്ചേർത്തത്. ഞങ്ങൾ ആരും മരിച്ചില്ല എന്നത് മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടെന്നതുകൊണ്ടും ഞങ്ങൾ ഇപ്പോഴും ഭാഗ്യവാന്മാരാണ്. സത്യത്തിൽ കോഴിക്കൂട്ടിൽ ഉറങ്ങാൻ എനിക്ക് എപ്പോഴും ഭയമാണ്. അവൾ രാത്രിയാകുമ്പോൾ വലിയ തണുപ്പും ഇരുട്ടുമാണ് അവിടെ, അത് വല്ലാതെ ഭയപ്പെടുത്താറുമുണ്ട് എന്ന് മകൾ പറയുന്നു. ഒക്ടോബർ 7 തീയതി ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് മുതലുള്ള ഗാസയിലെ മനുഷ്യരുടെ ജീവിതം ഇതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവുകളിലും ടെന്റുകളിലും ഒക്കെ തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലും അഭയം തേടേണ്ടി വന്നത്. ഗാസയിലെ 23 വരുന്ന ജനങ്ങളിൽ 85% പേർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ടത്. 64 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള റാഫയിൽ ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് അഭയം തേടിയത്. ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ റാഫയിൽ പുതിയൊരു ടെന്റ് സ്ഥാപിക്കാൻ പോലും മതിയായ സ്ഥലം ലഭിക്കാത്ത സാഹചര്യമാണ്. ഇത് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലല്ല, ഹമാസ് നേതാക്കളാണ് മനസ്സിലാക്കേണ്ടത്. തങ്ങളുടെ ജനത ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നെട്ടോട്ടത്തിലാണെന്നും തങ്ങൾ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണെന്നും ഹമാസ് ഭീകരർ മനസ്സിലാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് സമാധാനപരമായ ജീവിതം സ്വന്തം ജനതയ്ക്ക് നിർബന്ധമാക്കേണ്ടതിന് പകരം
എന്ത് രൂപത്തിലുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഹമാസ് പോകുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ലക്ഷ്യം ജൂതന്മാരുടെ ഉന്മൂലനം മാത്രമാണ്. നന്ദി.